അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. മക്കളെ, എന്തൊക്കെയുണ്ട്? സുഖം തന്നെ അല്ലേ എല്ലാവർക്കും? ഇന്ന് നമുക്കൊരു കഥ കേട്ടാലോ? കുറിച്ചുള്ള കഥയാണെന്നറിയോ? ഒരു ആമയുടെയും മുയലിൻ്റെയും കഥയാണ്. ആമയും മുയലും ഓട്ടമത്സരം വെച്ച കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ കഥയാണ് ടീച്ചർ ഇന്ന് പറയുന്നത്. കല്ലു ആമയും മെട്ടു മുയലും ഒറ്റ ചങ്ങാതിമാരായിരുന്നു. കാട്ടിനുള്ളിൽ അവർ ആടിയും പാടിയും രസിച്ച് നടന്നു. കളികൾക്കിടയിൽ അവർ ഒരു ദിവസം ഓട്ടപ്പന്തയം വച്ചു. ഓട്ടത്തിൽ മിടുക്കനായ മെട്ടുമുയൽ വളരെ വേഗമോടി. പാവം കല്ലു ആമയാകട്ടെ പതുക്കെ പതുക്കെ നടന്നു വന്നു. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ മെട്ടുമുയൽ കല്ലു ആമയെ തിരിഞ്ഞു നോക്കി. പാവം കല്ലു ആമ വളരെ പിറകിലായിരുന്നു. കല്ലു ആമ വരുന്നല്ലേ ഉള്ളൂ, കല്ലു എത്തുന്നതുവരെ ഈ മരച്ചുവട്ടിലിരുന്ന് വിശ്രമിക്കാമെന്ന് മെട്ടുമുയൽ തീരുമാനിച്ചു. വിശ്രമത്തിനിടയിൽ മെട്ടുമുയൽ ഉറങ്ങിപ്പോയി. ഈ സമയം കൊണ്ട് കല്ലു ആമ പതുക്കെ പതുക്കെ നടന്ന് ഓട്ടപ്പന്തയത്തിൽ ജയിച്ചു. മെട്ടുമുയൽ ഉറക്കത്തിൽ നിന്നുണർന്നപ്പോൾ ജയിച്ചു നിൽക്കുന്ന കല്ലുവാമയെയാണ് കണ്ടത്. ഈ കഥ മക്കൾ കേട്ടതാണോ? ആരാണ് ഓട്ടമത്സരത്തിൽ ജയിച്ചത്? ആമ. ഇനി ടീച്ചർ ഒരു പക്ഷിയെ കാണിച്ചു തരാം. ഈ പക്ഷിയെ നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ? അതുപോലെ ഇതിന്റെ ശബ്ദം നിങ്ങൾക്ക് അറിയുമോ എന്ന് നോക്കണേ. ഏതാ പക്ഷി എന്നറിയോ? ഇതാണ് കുയില്. ഏതാണ് പക്ഷി? കുയിൽ. ഈ കുയിൽ പക്ഷിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ അറിയോ? കാക്കയെ പോലെ ഉണ്ട് അല്ലേ. ഇത് എന്താ ചെയ്യാന്നറിയോ? നമ്മുടെ കാക്കയുടെ കൂട്ടിൽ പോയിട്ട് മുട്ടയിടും. ഈ പക്ഷി ഒറ്റയ്ക്ക് കൂടുണ്ടാക്കില്ല, എന്നിട്ട് കാക്കയുടെ കൂട്ടിൽ പോയിട്ടാണ് മുട്ടയിടുക കേട്ടോ. ഇതാണ് കുയിൽ. ഇനി നിങ്ങൾ പുറത്തുനിന്ന് ഈ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഇടയ്ക്ക് കേൾക്കുക കേട്ടോ. വീട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് ഈ പക്ഷിയുടെ ശബ്ദം കേൾക്കാൻ പറ്റും. ഇനി നമ്മുടെ ദേശീയ പക്ഷി ഏതാണെന്ന് മക്കൾ പറയാൻ പറ്റുമോ? ഏതാണത്? ഇതാ, ഏതാണ്? മയിൽ. ഏതാണ്? മയിൽ. നമുക്ക് നമ്മുടെ മയിലിനെ കുറിച്ചും കുയിലിനെ കുറിച്ചും ഒക്കെ ഒന്ന് ഒരു പാട്ട് പാടിയാലോ അല്ലേ? ഓക്കെ. മയിലേ മയിലേ ആടാൻ വാ, കുയിലേ കുയിലേ പാടാൻ വാ, ആടാൻ പാടാൻ കളിയാടാൻ, മയിലേ മുയലേ കുയിലേ വാ. അപ്പോൾ ഇനി ടീച്ചർ നമ്മുടെ മയിലിലും മുയലിലും കുയിലിലും ഒക്കെയുള്ള ഒരു അക്ഷരം നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. നോക്കണം ഏതാണ് അക്ഷരം എന്നുള്ളത് കേട്ടോ. ഇതാ, ഇതാണ് അക്ഷരം. ഏതാണത്? യാ. എന്താണ് അക്ഷരം? യാ. എല്ലാവരും ഒന്ന് പറഞ്ഞേ. യാ യാ. ഓക്കെ. അപ്പോൾ ഇനി ടീച്ചർ ഇവിടെ മയിൽ എന്ന് എഴുതാം. ഈ മയിലിൽ എവിടെയാണ് യാ എന്നുള്ളത് മക്കൾ കാണിച്ചു തരണം കേട്ടോ. ആണ് ആദ്യത്തെ അക്ഷരമാണോ? അല്ല, അത് മാ എന്നാണ് അല്ലേ. അടുത്ത അക്ഷരം ഏതാണ്? അതാണ് യാ. രണ്ടാമത്തെ അക്ഷരം ഏതാണ്? യാ. വെരി ഗുഡ്. ഓക്കെ. ഇവിടെ ടീച്ചർ കുയിൽ എന്ന് എഴുതി. യാ എവിടെയെന്ന് എല്ലാവരും ഒന്ന് തൊട്ട് കാണിച്ചേ പെട്ടെന്ന്. ആദ്യത്തെ അക്ഷരമാണോ? അല്ല, അത് നമ്മുടെ കായാണല്ലോ. പിന്നെ അടുത്ത അക്ഷരം അല്ലേ. രണ്ടാമത്തെ അക്ഷരം എന്താണ്? യാ. എല്ലാവരും ഉറക്കനെ പറഞ്ഞേ. യാ. അപ്പോ നമ്മുടെ ഇന്നത്തെ അക്ഷരം ഏതാണ്? യാ. എല്ലാവരും ഒന്ന് ഉറക്കനെ പറയൂ. യാ. ഇനി യാ എന്ന അക്ഷരം വരുന്ന കുറച്ച് വാക്കുകൾ നമുക്ക് പരിചയപ്പെടാം. നോക്കാം, ഓരോ ചിത്രങ്ങൾ ഇവിടെ വരും. മക്കൾ പറയണം അതെന്താണെന്ന് കേട്ടോ. ചായ, പയർ. അടുത്തത് ഏതാ വരുന്നത് നോക്കണേ. വായ, പിന്നെ നായ, പിന്നെ അടുത്തത് ഏതാ? കയർ. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.